അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹ് വമൻ യുളിൽ ഫലാ ഹാദിയ ലഹ് أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما كان قول المؤمنين إذا دعوا إلى الله ورسوله ليحكم بينهم أن يقولوا سمعنا وأطعنا وأولئك هم المفلحون ബഹുമാനരായ നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ നടത്തേണ്ടി വന്ന ഒരു പരിപാടിയാണിത് എന്ന് എനിക്ക് മുമ്പ് നടന്ന സ്വാഗത ഭാഷണത്തിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കുകയുണ്ടായി. വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെ പച്ചയായി വിമർശിച്ചുകൊണ്ടും ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ പരിഹസിച്ചുകൊണ്ടും ഏതാനും വർഷങ്ങളായി സമൂഹത്തിൽ രംഗപ്രവേശം ചെയ്തിട്ടുള്ള മടവൂരിസത്തിൻ്റെ ദുരാരോപണങ്ങൾക്ക് ഒരു വിശദീകരണം നൽകുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും കേരള സമൂഹത്തിൽ തൗഹീദിൻ്റെ മാർഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ തെരുവിൽ വിമർശിച്ചുകൊണ്ടും ജനമധ്യത്തിൽ അവഹേളിച്ചുകൊണ്ടും
തങ്ങളുടെ ഗ്രൂപ്പിൻ്റെതായ നിലനിൽപ്പ് ആഗ്രഹിച്ചുകൊണ്ട് ദുരാരോപണങ്ങൾ ചൊരിയുമ്പോൾ വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശത്തെയാണ് തങ്ങൾ പരിഹസിക്കുന്നത് എന്ന് വിമർശകർ മനസ്സിലാക്കുന്നില്ല. തൻ്റെ എതിരാളികളെ തറവറ്റിക്കുക എന്നതിനപ്പുറം മറ്റൊരു ദൗത്യവും ഞങ്ങൾക്ക് നിർവഹിക്കാനില്ല എന്ന ഭാവത്തിലാണ് മടവൂരികൾ ദുഷ്പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മടവൂരിസത്തിൻ്റെ ദുരാരോപണങ്ങൾക്ക് മറുപടി പറയുക എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ആദർശമായ വിശുദ്ധ ഇസ്ലാമിന് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ ഏറ്റവുമധികം പ്രധാനപ്പെട്ടത് ആ ഇസ്ലാം മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ്. ലോകത്ത് ഇതര സമൂഹങ്ങൾക്ക് അവകാശപ്പെടാൻ സാധിക്കുന്നതിനപ്പുറം വ്യക്തമായ രേഖ മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിർണയിക്കപ്പെടുന്നത്. വിശ്വാസികൾക്ക് അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹവും അതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സംബന്ധമായി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനുകളായ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിരിക്കുന്നു. വിശ്വാസികളുടെ മേൽ അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അവരിൽ നിന്നു തന്നെയുള്ള ഒരു പ്രവാചകനെ അവരിലേക്ക് നിയോഗിച്ചയച്ചതിനാൽ ആ പ്രവാചകൻ കടന്നു വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ ജനമധ്യത്തിൽ ആ പ്രവാചകൻ ഓതുകയാണ്. അള്ളാഹുവിന്റെ ആയത്തുകൾ ജനങ്ങൾ കോതിക്കൊടുക്കുകയും വയുസക്കീഹിം അതുവഴി അവരെ സംസ്കരിക്കുകയും വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ ഖുർആനും സുന്നത്തും ആ പ്രവാചകന സമൂഹത്തിൻ്റെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുക വഴി, വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുക വഴി, അവരെ സംസ്കരിക്കുക വഴി മുഅ്മിനുകളായ ആളുകൾക്ക് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു പ്രവാചകനെ കൊണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ആ പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് ആ സമൂഹം വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന്. വഴിയറിയാത്ത സമൂഹത്തിന് വഴികാട്ടിക്കൊണ്ട് മാനവ സമൂഹത്തിൻ്റെ മുന്നിൽ ഖുർആനും സുന്നത്തും അവതരിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ആദർശമാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ആദർശം. അതുകൊണ്ട് ആ പ്രമാണങ്ങൾക്ക് ചെവി കൊടുക്കുക എന്നത് മുഅ്മിനായ ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൻ നൂറിന്റെ 51-ാം സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് കാണാം, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി, അല്ലാഹുവിലേക്കും അവൻ്റെ റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർക്കിടയിൽ വിധി കൽപ്പിക്കുവാൻ,
അല്ലാഹുവിലേക്കും.